ഹായ് ഗൈസ് വെൽക്കം ടു ഹാക്ക് ഫൈൽസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഹൈഡ്രയും അതുപോലെ തന്നെ ഹെക്സൈഡ്ര എന്ന് പറയുന്ന ഹൈഡ്രയുടെ GUI വെർഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് നമ്മൾ കലിയൻ ലെക്സിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ചേഞ്ച് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ പാരറ്റ് ഓയിസിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹൈഡ്ര എന്ന് പറയുന്നത് പാരറ്റ് ഓയിസിലും അതുപോലെ തന്നെ കലിയൻ ലെക്സിലൊക്കെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എക്സൈഡ്രയാണെങ്കിൽ പോലും പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ഓക്കെ, പിന്നെ ഈ ഹൈഡ്ര എന്ന് പറയുന്നത് നമുക്ക് തെർമക്സിൽ യൂസ് ചെയ്യാവുന്നതാണ്. തെർമക്സിലൊക്കെ മുന്നേ APT ഇൻസ്റ്റാൾ ഹൈഡ്ര എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാമായിരുന്നു. ബട്ട് അത് ഹൈഡ്രയൊക്കെ പാക്കേജ് റിമൂവ് ആക്കിയിട്ടുണ്ട്. ഇനിവേ നിങ്ങൾക്ക് GitHub ൽ നിന്ന് ഗിറ്റ് ക്ലോൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹൈഡ്ര യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹൈഡ്ര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഹൈഡ്ര ഒരു ബ്രൂട്ട് ഫോഴ്സിംഗ് ടൂളാണ്. അതുപോലെ തന്നെ പാസ്വേഡ് അറ്റാക്സിന് ബെസ്റ്റ് ആയിട്ടുള്ളത്, അതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഭയങ്കര പവർഫുൾ ആണ്, ഭയങ്കര ഫാസ്റ്റ് ആണ് എന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് സർവീസസ് ആയ SSH FTP അങ്ങനെ കുറേ സർവീസസിൻ്റെ ഒക്കെ ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റിലുള്ള ലോഗിൻ ഫോംസ് ഒക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓവർ വ്യൂ കിട്ടിയിട്ടെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഈ നിങ്ങൾ പറയാനെന്ന് വെച്ചാൽ ഈ വീഡിയോ ഒരു ലൈക്ക് അടിക്കാത്തുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ, നോ മടി ഫോർ ലൈക്ക് അടി സബടി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ ചാനൽ റോഡ് ടു 4K ആണ് ഗൈസ്. അപ്പോൾ ഇനി ഒരു 500 സബ്സ്ക്രൈബേഴ്സും കൂടി കിട്ടിയാൽ മതി. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ നിങ്ങളുടെ ഇതുപോലത്തെ ഈ ടെക് ബേസ്ഡ് ആയിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഫ്രണ്ട്സിന് നിങ്ങൾ ഈ ചാനൽ മാക്സിമം ഷെയർ ചെയ്യാന്നാണ് പറയുന്നത്. ഷെയർ ചെയ്യുമ്പോൾ ഗ്രൂപ്പിലോട്ട് ഇട്ടിട്ട് കാര്യം, എല്ലാവർക്കും പേഴ്സണലായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ആരെക്കൊണ്ടും ഫോഴ്സ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണ്ട. നമുക്ക് നമ്മുടെ കണ്ടൻറ് ഇഷ്ടപ്പെട്ട് വരുന്നവർ മാത്രം മതി എന്നാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മെറ്റസ്പ്ലോയിറ്റബിൾ വെച്ചിട്ടാണ് നമ്മൾ ഹൈഡ്രയും എക്സൈഡ്രയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ലോഗിൻ ഫോം നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ചാൽ ജസ്റ്റ് ഒരു വൾണറബിൾ ആയിട്ടുള്ള വൾണറബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിലാണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ചെയ്ത് പഠിക്കാനുള്ള വെബ്സൈറ്റ്സ് ആണ്. അപ്പോൾ നമ്മളിന്ന് ഈ ഒരിക്കലും ഈ ഒരു വീഡിയോ ഇറ്റ്സ് ഓൺലി ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ്. ഓക്കെ, ഡോണ്ട് മിസ് യൂസ് ഗൈസ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്നത് ഫുള്ളും വൾണറബിൾ ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യാനുള്ള ലീഗലി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എനിവേ നമുക്ക് കൂടുതൽ ലാഗ് ആക്കാൻ നമുക്ക് നേരെ കാര്യത്തിലോട്ട് പോകാം. അപ്പോൾ അപ്പോൾ അപ്ലിക്കേഷൻ എടുത്ത് നിങ്ങൾ കളി ലിനക്സ് ആണെങ്കിൽ പാസ്വേഡ് അറ്റാക്സിൽ ഉണ്ടാകും ഹൈഡ്ര. നമ്മുടെ പാരറ്റിൽ വരുന്ന സമയത്ത് പെൻ ടെസ്റ്റിങ്ങിൽ പാസ്വേഡ് അറ്റാക്സിലാണ്. ഓക്കെ, പാസ്വേഡ് അറ്റാക്സിൽ ഓൺലൈൻ അറ്റാക്സിലുണ്ട് നമ്മുടെ ഹൈഡ്ര, നിങ്ങൾക്ക് ഇവിടെ കാണാൻ. ഇതുപോലെ തന്നെ എക്സൈഡ്ര ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിലെടുത്ത് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെനുവിൽ വന്ന് ഇവിടെ സെർച്ച് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, നോസിയൻ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് സുഡോ മൈനസ് ആയി. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ റൂട്ട് യൂസർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഹൈഡ്ര കിട്ടണമെങ്കിൽ ജസ്റ്റ് ഹൈഡ്ര എന്ന് അടിച്ചാൽ മാത്രം മതി, നിങ്ങളുടെ ഹൈഡ്ര വരുന്നതാണ്. അപ്പോൾ ഹൈഡ്ര എങ്ങനെ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആരും അതിനെ അത് വിചാരിച്ച് കൺഫ്യൂഷൻ ആവേണ്ടതില്ല. പിന്നെ നമുക്ക് എക്സൈഡ്ര യൂസ് ചെയ്യണമെങ്കിൽ എക്സൈഡ്ര എന്ന് ജസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സൈഡ്ര വന്നിട്ടുണ്ട്. കൈ സിമ്പിൾ സിമ്പിൾ സിമ്പിൾ, നിസ്സാരം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് GUIയിലൂടെ വരാം. GUI ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം, കൈ സിമ്പിളാണ്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് സ്റ്റാർട്ട് കൊടുത്താൽ നമ്മുടെ അറ്റാക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ട് ആവും, അത്രയും സിമ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കമാൻഡ്സ് ഇവിടെ താഴെ കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ ഇതിൽ അറ്റാക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കമാൻഡ്സ് അടിയിൽ കാണാനും കഴിയും. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് CLI പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സിമ്പിളാകും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായത് മെറ്റസ്പ്ലോയിറ്റബിൾ വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മെറ്റസ്പ്ലോയിറ്റബിൾ ഇവിടെ ഓൺ ആക്കിയിട്ടുണ്ട്. അത് VMware-ലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതിൻ്റെ IP അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. 192.168.1.231.140 നമ്മുടെ IP അഡ്രസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ സിംഗിൾ ടാർഗറ്റ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സിംഗിൾ ടാർഗറ്റ് ഉള്ളൂ. അപ്പോൾ മൾട്ടിപ്പിൾ ടാർഗറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാർഗറ്റ് ലിസ്റ്റ് കൊടുത്തിട്ട് ആ വേർഡ് ലിസ്റ്റ് അല്ല ആ ടാർഗറ്റിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. വേർഡ് ലിസ്റ്റ് ആണെങ്കിൽ അതിലാണെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു സിംഗിൾ ടാർഗറ്റ് ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ IP അഡ്രസ്സ് അങ്ങ് കൊടുക്കുക. അപ്പോൾ ഏതാണെങ്കിലും IP അഡ്രസ്സ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ IP അഡ്രസ്സ് കിട്ടണമെങ്കിൽ സിമ്പിളാണ്. ഏത് സൈറ്റിൻ്റെ IP അഡ്രസ്സ് കിട്ടാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ജസ്റ്റ് പിങ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പിങ് google.com എന്നടിച്ച് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ് ഇപ്പോൾ ഗൂഗിളിൻ്റെ IP അഡ്രസ്. ഓക്കെ, ഇത്രേ ഉള്ളൂ കിട്ടാൻ, സിമ്പിളാണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലോട്ട് അടിക്കാം. 192.168.141.160 എന്തോ ആണ്, എന്തായിരുന്നു, 231.150. ഓക്കെ, 231.140 ഓക്കെ, 168. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇതിനാണ് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആണെങ്കിൽ നമുക്ക് പോർട്ട് കൊടുക്കാം. അപ്പോൾ പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ SSH ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ
ഓക്കെ അപ്പോൾ എസ് എസ് എച്ച് ആകുമ്പോൾ എസ് എസ് എച്ച് ഒരു എസ് എസ് എച്ച് സർവീസ് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ അതിലുണ്ട്. ഓക്കെ ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചു കൊടുത്താലും മതി. ഓക്കെ കണ്ടോ, എസ് എസ് എച്ച് ആണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. എസ് എസ് എച്ച് പ്രോട്ടോകോളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് പാസ്വേഡ്സ് ആണ്. ഓക്കെ അപ്പോൾ ഇതൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കമാൻഡ് ശ്രദ്ധിക്കണം. ഓക്കെ അപ്പോൾ നമുക്ക് ഇനി പാസ്വേഡ്സ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാസ്വേഡ്സിന് വേണ്ടിയിട്ട് ഞാനൊരു എന്താണ് ഒരു പാസ്വേഡ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഉണ്ടാക്കിയതാണ്. ഓക്കെ ഇതിൽ പാസ്വേഡ് ഉണ്ട്, നമുക്ക് അറിയാവുന്നതാണ്. മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ പാസ്വേഡ്സ് ഒക്കെ എം എസ് എഫ് അഡ്മിൻ ആണ് എന്ന്. ഓക്കെ മെറ്റസ്പ്ലോയിറ്റബിൾ നിങ്ങൾക്ക് അറിയില്ലേ? മെറ്റസ്പ്ലോയിറ്റബിൾ എന്ന് പറഞ്ഞിട്ട് വൾനറബിൾ മെഷീനാണ്, നമുക്കിങ്ങനെ ചെയ്ത് പഠിക്കാനൊക്കെ ഉള്ളൊരു സെറ്റപ്പാണ്. ഓക്കെ മെറ്റസ്പ്ലോയിറ്റബിൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ്റെ വീഡിയോ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ എന്നിട്ടും ഈ വീഡിയോക്ക് ഇതുവരെ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ജസ്റ്റ് വെറുതെ ഉണ്ടാക്കിയതാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ആ ഒരു വേർഡ് ലിസ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ 200-ൻ്റെ മേലെ പാസ്വേഡ് ഉണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് യൂസർ നെയിം, നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ പാസ് യൂസർ നെയിം ആണെങ്കിൽ ജസ്റ്റ് അഡ്മിൻ ഒക്കെ ആണെങ്കിൽ സിമ്പിൾ, അല്ലെങ്കിൽ എന്താണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. സിമ്പിളായിട്ട് വേർഡ് ലിസ്റ്റ് ഒന്നും ഇല്ലാതെ ഒറ്റ സെയിം ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു ഒരു എന്താ വെച്ചാൽ ഒരു യൂസർ നെയിം ഹാർഡ് കോർ ചെയ്യുക. അതായത് നിങ്ങൾക്കിപ്പോൾ മുന്നേ അറിയാം. ഓക്കെ ഇപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമാണ്, ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ഒരു ഇൻസ്റ്റാഗ്രാമാണ് അയാളുടെ ഹാക്ക് ഫയൽസ് ആണെങ്കിൽ ഹാക്ക് ഫയൽസ് ആണ് അതിൻ്റെ യൂസർ നെയിം എനിക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് പാസ്വേഡ് ലിസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട. പാസ്വേഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്രൂട്ട് ഫോഴ്സ് എങ്ങനെ വർക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. അതായത് ഈ ഒരു പാസ്വേഡ് ലിസ്റ്റിലുള്ള ഓരോന്നും ഇങ്ങനെ മാച്ച് ചെയ്ത് മാച്ച് ചെയ്ത് മാച്ച് ചെയ്ത് മാച്ച് ചെയ്ത് ഏതാണ് കറക്റ്റ് ആകുന്നത് അങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആൾറെഡി യൂസർ നെയിം അറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അഡ്മിൻ എന്ന് കൊടുക്കാം. ഓക്കെ അപ്പോൾ അഡ്മിൻ ആണ്, ഇപ്പോൾ ഹാക്ക് ഫയൽസ് ആണെങ്കിൽ ഹാക്ക് ഫയൽസ് ആണ് യൂസർ നെയിം എനിക്ക് അറിയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഹാക്ക് ഫയൽസ് എന്ന് കൊടുത്തു. ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ അപ്പോൾ നമ്മളിന്ന് അങ്ങനെയല്ല, നമുക്ക് പാസ്വേഡ് അറിയാമെങ്കിൽ പോലും നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമുക്ക് വേർഡ് ലിസ്റ്റ് കൊടുക്കാം. ഞാൻ ഈ ഉണ്ടാക്കി വെച്ച വേർഡ് ലിസ്റ്റ് നമുക്ക് കൊടുക്കാം. ഓക്കെ ഹൈഡ്ര ഡോട്ട് ഡി എസ് ടി ഇവിടെ കൊടുത്തിട്ടുണ്ട് യൂസറിൽ ഡെസ്ക് ടോപ്പിൽ. ഓക്കെ അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി ഇതാ അഥവാ ഏതെങ്കിലും പ്രോട്ടോകോളിന് യൂസർ നെയിം യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്കാണ് കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് വേണം. ഓക്കെ അപ്പോൾ വേണ്ട സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ഈ ഒരു കമാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ മൈനസ് എല് ക്യാപിറ്റലാണ്. ഇപ്പോൾ സാധാ യൂസർ നെയിം ആണെങ്കിൽ അത് സ്മാൾ ലെറ്റർ ആവുന്നുണ്ട്. ഓക്കെ അതൊരു ശ്രദ്ധിക്കുക. ഓക്കെ അപ്പോൾ വേർഡ് ലിസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് ക്യാപിറ്റൽ എല്ലാണ്. ഓക്കെ അപ്പോൾ അത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ പാസ്വേഡും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ സ്മാൾ ലെറ്റർ പി ആണ്, നമ്മൾ വേർഡ് ലിസ്റ്റിന് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ അപ്പോൾ അതും നമ്മൾ ഈ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ സെയിം വേർഡ് ലിസ്റ്റാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഡെസ്ക് ടോപ്പിൽ ഹൈഡ്ര. ഓക്കെ അതും സെലക്ട് ചെയ്ത് ഓക്കെ സെറ്റ് ഈ യൂസ് കോളൻസ് അപ്പോൾ അതൊന്നും കൊടുക്കേണ്ട. പിന്നെ എം ടി പാസ്വേഡ്സ് ട്രൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ചിലതിൻ്റെ പാസ്വേഡ് എം ടി ആയിട്ട് പാസ്വേഡ് ഉണ്ടാവും, യൂസർ നെയിം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ ഇത് ടിക്ക് ഇട്ടാൽ മതി. ഓക്കെ അതുപോലെ തന്നെ റിവേഴ്സ്ഡ് ലോഗിൻ ട്രൈ, റിവേഴ്സ്ഡ് ലോഗിൻ ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ ട്രൈ ലോഗിൻ ആസ് പാസ്വേഡ്, അതായത് യൂസർ നെയിമും പാസ്വേഡ് അതേപോലെ. ഇപ്പോൾ പാസ്വേഡ് യൂസർ നെയിമിൻ്റെ ഭാഗത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്. അതായത് ഇപ്പോൾ നമ്മൾ രണ്ടിനും സെയിം വേർഡ് ലിസ്റ്റാണ് കൊടുത്തത്. ചിലപ്പോൾ യൂസർ നെയിമിന് വേറെ വേർഡ് ലിസ്റ്റ്, അതുപോലെ തന്നെ പാസ്വേഡിന് വേറെ വേർഡ് ലിസ്റ്റൊക്കെ ആയിരിക്കും. ആ സമയത്ത് ഇത് ടിക്കിട്ട് കഴിഞ്ഞാൽ ഈ പാസ്വേഡ് ലിസ്റ്റും വേർഡ് ലിസ്റ്റുമായിട്ട്, അതായത് യൂസർ നെയിമായിട്ട് റൂട്ട് ഫോഴ്സ് ചെയ്യും. മനസ്സിലായത്? പിന്നെ ട്രൈ റിവേഴ്സ്ഡ് ലോഗിൻ. ഓക്കെ ഇതും അതുപോലെ തന്നെയാണ്. ഓക്കെ അപ്പോൾ ഒരു സംഭവം, ഇത് എന്ന് പറയുന്നത് പാസ്വേഡ് ലോഗിൻ ആയിട്ടാണ്. ഇപ്പോൾ ഈ ട്രൈ റിവേഴ്സ്ഡ് ലോഗിൻ എന്ന് പറയുമ്പോൾ പാസ്വേഡും യൂസർ നെയിമും രണ്ടും ട്രൈ ചെയ്യും, അതാണ് സംഭവം. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന വരുന്നത് സിമ്പിളാണ്. ഇപ്പോൾ പറഞ്ഞു മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് കുറച്ചും കൂടി ബാക്ക് എടുക്കുക, എന്നിട്ട് ഒന്നും കൂടി കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എവിടെയാണ് മനസ്സിലാവാത്തത് വെച്ചാൽ ഒന്നും കൂടി ഒന്ന് കേൾക്കുക. ഓക്കെ അപ്പോൾ തന്നെ വിട്ട് കളയരുത് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ ക്ലോസ് ചെയ്ത് പോകലല്ലോ. ഒന്നും കൂടി കേൾക്കുക. ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാം പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാവണമെന്നില്ല. ഓക്കെ അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കാം, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മളോട് ചോദിക്കാമെന്നാണ് പറയാനുള്ളത്. ഓക്കെ ഇപ്പോൾ ടണലിങ് ടണലിങ് എന്ന് വരുന്ന സമയത്ത് അതാണ് നമ്മുടെ ത്രെഡ്. അപ്പോൾ ത്രെഡ് ഇവിടെ ഡിഫാൾട്ടായിട്ട് 16 കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ത്രെഡ് എന്ന് പറയുമ്പോൾ ഒരു അറ്റ് എ ടൈമിൽ എത്ര റിക്വസ്റ്റുകൾ പോകണം, എത്ര എത്ര ടാസ്ക് നടക്കുന്നത്, അപ്പോൾ ഇതിനനുസരിച്ചാണ് നമ്മളെ പാസ്വേഡ് നോക്കൽ. ഓക്കെ പിന്നെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് അനുസരിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും മോർ ദാൻ ഫാസ്റ്റ് കമ്പ്യൂട്ടർ ലോക്കപ്പ് 16:64 വരെയാണ് ഗുഡ് ജോയസ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ അപ്പോൾ ഈ സമയത്തൊക്കെ ഇവിടെ ഇത് നോക്കണം, ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും.
ഫുൾ സ്ക്രീൻ ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ കമാൻഡ് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ എസ് എസ് എച്ച് കൊടുത്തുകൊണ്ട് കാണാം. ലാസ്റ്റ് എസ് എസ് എച്ച് കൊടുത്തിട്ടുണ്ട്. -T16 കൊടുത്തത് കണ്ടോ, നമ്മുടെ ത്രെഡ് അല്ലെങ്കിൽ ടാസ്ക് അല്ലെങ്കിൽ ട്യൂണിങ് എങ്ങനെയും ഉദ്ദേശിക്കാം, നിങ്ങൾക്ക് പറയാം. അത് ത്രെഡാണ് സത്യത്തിൽ. ഓക്കെ, അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പെസിഫിക്കലി ഇതൊന്നും നമുക്ക് വേണ്ട. ഓക്കെ, പിന്നെ നമുക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി വെർബോസും ആണെങ്കിൽ, അതായത് നമ്മൾ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് കാണണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുത്താൽ മതി. ബി വെർബോസിൻ്റെ ഒരു ടിക്ക് ഇട്ടാൽ മതി. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി ജസ്റ്റ് നമുക്ക് അറ്റാക്ക് കൊടുക്കാം. അറ്റാക്ക് കൊടുത്താൽ നമുക്ക് കാണാൻ കഴിയും. ഓരോ ഇങ്ങനെ ട്രൈ ചെയ്യുകയാണ്. ഓക്കെ ഓക്കെ, ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, 0 valid passwords ഫൗണ്ട് എന്ന് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു വേർഡ് ലിസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് വേർഡ് പാസ്വേഡിന് യൂസർ നെയിം സെയിം വേർഡ് ലിസ്റ്റാണ് യൂസ് ചെയ്ത് പോലും. പിന്നെ അതുപോലെ തന്നെ അതിൽ തന്നെ പാസ്വേഡ് ഉണ്ടായിരുന്നു, എന്നിട്ടും കിട്ടിയില്ല. ഓക്കെ, പിന്നെ ഇതെന്താ വെച്ചാൽ ഞാൻ വേർഡ് ലിസ്റ്റ് കുറച്ച് വെട്ടി ചുരുക്കിയിട്ടുണ്ട്. മറ്റേ 200 ഉണ്ടായത് കൊണ്ട് തന്നെ ഈ സെയിം സാധനം തന്നെ ഓരോ യൂസർ നെയിമായിട്ടും പാസ്വേഡ്സ് ആയിട്ടും ട്രൈ ചെയ്യുന്ന സമയത്ത് 40,000-ത്തിൻ്റെ മേലെ ട്രൈസ് വരുന്നുണ്ട്. അപ്പോൾ കുറേ ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം കുറച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്ര ആയിട്ട് പോലും നമുക്ക് കിട്ടുന്നില്ല വൈ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇത് 16 taskilittad. ഓക്കെ, അപ്പോൾ ഈ 16 task ഇടുന്ന സമയത്ത് ടാസ്ക് കൂടുന്നതിനനുസരിച്ച് സംഭവം സ്പീഡ് കൂടും. അപ്പോൾ 16 task ആവുന്ന സമയത്ത് ഈ പ്രോസസ്സുകൾ ചെയ്യുന്നത് 16 taskilായിരിക്കും. അപ്പോൾ ഓരോ ടാസ്കും ഈ രണ്ട് ട്രൈസ് ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചപ്പോൾ അത് ഇവിടെ എഴുതിയിട്ടുണ്ടാവും, നോക്കാം. ഓക്കെ, 16 task ഒരു സെർവറിന്, അതായത് 17 login trace ആണ് മൊത്തം ഉള്ളത്. അപ്പോൾ 2 trace ആണ് ഓരോ ടാസ്കിലും വരുന്നത്. അപ്പോൾ 16 ടാസ്ക് കൂട്ടുന്നതിനനുസരിച്ച് പവർ കൂടും, ഫാസ്റ്റ് കൂടും, ബട്ട് അവരുടെ ഒരു സീം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ CLIയിലൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ പറയും ടാസ്ക് കുറക്കാൻ, 4 ആക്കിയിടാൻ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ 4 ആക്കിയിടാണ്. അപ്പോൾ മാക്സിമം എത്ര ആണെങ്കിലും ടാസ്ക് കുറച്ച് നോക്കാം. അപ്പോൾ 4 കൊടുക്കുന്ന സമയത്ത് നമ്മൾ സെയിം ഇതാണ് കൊടുക്കുന്നത്. ഞാനിതൊന്ന് ഔട്ട്പുട്ട് ക്ലിയർ ചെയ്യാം. ഒന്ന് സ്റ്റാർട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് പാസ്വേഡ് നമുക്ക് കിട്ടും. ഇപ്പോൾ ടാസ്ക് കൊടുക്കും. ഇപ്പോൾ ടാസ്കിൽ കുറച്ചപ്പോൾ കണ്ടോ, നോക്കൂ, മൊത്തം 4 taskാണുള്ളത്. 17 ഉണ്ട്. ഓരോ ടാസ്കും 5 try വെച്ച് ചെയ്തു. ഓക്കെ, കണ്ടോ, പാസ്വേഡ് ഇപ്പോൾ കിട്ടി. ഓക്കെ, അപ്പോൾ ടാസ്ക് എത്രയാണോ കൂട്ടുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു 10 ഇട്ട് നോക്കാം. ഓക്കെ, 10 ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ 10 ചെയ്തപ്പോൾ 2 tries per taskാണ്. ഓക്കെ, പാസ്വേഡ് കിട്ടി. ബട്ട് നമ്മളിവിടെ 16 ചെയ്യുന്ന സമയത്താണ് കിട്ടാതിരിക്കുന്നത്. ഓക്കെ, ഒന്ന് ക്ലിയർ ചെയ്യാം. ഉണ്ടോ, 0 valid passwords ഫൗണ്ട്. ഓക്കെ, അപ്പോൾ ആ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ടാസ്ക് കുറച്ച് നോക്കാം, കുറക്കാം. മാക്സിമം മിനിമം ഒരു 4 taskിലെങ്കിലും ഇടാം. ഏറ്റവും കുറക്കുകയാണെങ്കിൽ 4 ഇട്ടാൽ മതി എന്നാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഇതിപ്പോൾ വേർഡ് ലിസ്റ്റ് വേണമെങ്കിൽ ഇനിയും കൂട്ടാം, കൂട്ടിയാലൊക്കെ സെറ്റ് ആകും. ഓക്കെ, അപ്പോൾ ഈ ടാസ്കിൻ്റെ സംഭവം നോക്ക്, നിങ്ങൾ ഇനി കൂട്ടിയിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല, വീഡിയോ ലെങ്ത് കൂടും. ഓക്കെ, അപ്പോൾ നമ്മൾ CLIയിൽ, സോറി, GUI ആയിട്ട് നമ്മൾ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളിവിടെ ഈ ഒരു കമാൻഡ് നോക്കുക, ഈ കമാൻഡ് നോക്കുക. ഇപ്പോൾ ഈ ഒരു കമാൻഡാണ് നമ്മൾ CLIയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇത് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് കമാൻഡ് ലൈൻ എടുക്കാം. ഓക്കെ, കമാൻഡ് ലൈൻ എടുത്തിട്ടുണ്ട്. ഞാൻ sudo -i അടിക്കുകയാണ്. ഓക്കെ, വന്നിട്ടുണ്ട്. ഇപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ഹൈഡ്ര എന്ന് കൊടുക്കാം. ഹൈഡ്ര എന്ന് കൊടുത്തിട്ട് നമ്മളിപ്പോൾ യൂസർ നെയിം നമുക്ക് അറിയാം, അറിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വേർഡ് ലിസ്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ വേർഡ് ലിസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ -L ഒന്ന് കൊടുത്തിട്ട് MSF admin ഒന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വേർഡ് ലിസ്റ്റാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്യാപിറ്റൽ -L എന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ വേർഡ് ലിസ്റ്റിൻ്റെ പാത്ത് കൊടുക്കുക. അപ്പോൾ വേർഡ് ലിസ്റ്റ് നിൽക്കുന്നത് ഡെസ്ക്ടോപ്പിലാണ്. ഹോം യൂസർ ഡെസ്ക്ടോപ്പ് എന്ന് കൊടുത്ത്. ഓക്കെ, ഇനി നമുക്ക് പാസ്വേഡും കൊടുക്കാം. പാസ്വേഡും അതുപോലെ തന്നെ P ആണ് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേർഡ് ലിസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ നമ്മളവിടെ നേരത്തെ പറഞ്ഞു അവിടെ GUIയിൽ. ഓക്കെ, ഇതേ സെയിം പാസ്വേഡ് ലിസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സ്ഥലം മാത്രം കൊടുത്തിട്ടുള്ളൂ, ഫയൽ നെയിം ഇതാക്കിയിട്ടില്ല. hydra.txt ആണ്. ഓക്കെ, ഇതാക്കണം, hydra.txt ആണ്. ഓക്കെ, അപ്പോൾ അത് കൊടുത്ത് ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. നമ്മൾ രണ്ടിനും സെയിം ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഡിഫറൻ്റ് ആണെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള അതിൻ്റെ പാത്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും കൊടുത്ത് ഇനി നമുക്ക് നിങ്ങൾക്ക് വെർബോസ് ആണെങ്കിൽ, വെർബോസ് മീൻസ് എന്തൊക്കെയാണ് നടക്കുന്നത് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ എഴുതി കാണിക്കണമെങ്കിൽ നിങ്ങൾ -Capital V എന്ന് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ ത്രെഡ് കൊടുക്കാം, അതായത് നമ്മൾ ടാസ്ക് കൊടുക്കാം. ടാസ്ക് എത്ര ആണെങ്കിൽ കൊടുക്കാം, നമുക്കിപ്പോൾ 4 കൊടുക്കാം.
ഓക്കെ, അപ്പോൾ നമ്മൾ നാല് ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വിക്കിം, അതായത് നമ്മുടെ ടാർഗറ്റിൻ്റെ ഐ പി അഡ്രസ്സ് കൊടുക്കുക. 192 231.140 ഓക്കെ, അത് കൊടുത്ത് പിന്നെ നമ്മുടെ പ്രോട്ടോകോൾ SSH ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇത്ര മതി. ഓക്കെ, നമുക്കൊന്ന് എൻ്റർ അടിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സാധനം ഇതാവുന്നുണ്ട്. ഓക്കെ, കണ്ടോ, ഇതാണ് വെർബോസ് എന്ന് പറയുന്നത്. കണ്ടോ, ഓരോ തവണയും പാസ്വേഡ് ട്രൈ ചെയ്യുന്ന നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ബ്രൂട്ട് ഫോഴ്സിൻ്റെ എങ്ങനെയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ഫസ്റ്റ് ഒരു യൂസർ നെയിം വെച്ചിട്ട് ഇങ്ങനെ പാസ്വേഡ് ട്രൈ ചെയ്യും, എൻ്റെ അടുത്തത് നോക്കും, അങ്ങനെ അങ്ങനെ നോക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ പാസ്വേഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കാണാൻ കഴിയും MSF അഡ്മിൻ ആയപ്പോൾ. കണ്ടോ, കറക്റ്റ് ആയപ്പോൾ കണ്ടോ, കണ്ടോ, ഇങ്ങനെ വന്നിട്ടുണ്ടോ ലോഗിൻ MSF അഡ്മിൻ. ഇത് വേറൊരു ഇതിലായിട്ട് വന്നിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പാസ്വേഡ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഹൈഡ്രൻ്റെ അത് എന്താ വെച്ചാൽ, എന്താണ് ഇപ്പോൾ നമ്മൾ പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് നിൽക്കില്ല. കണ്ടോ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ട്രൈ ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ ഇത് വേർഡ് ലിസ്റ്റിൻ്റെ താഴെ ആയതുകൊണ്ടാണ് ഇത്രയുള്ളത്. അപ്പോൾ നമ്മൾ കണ്ട് തിരഞ്ഞു പിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ എന്താണ് കമാൻഡ് ലൈനിലൂടെയും ചെയ്ത് സെറ്റായി. അപ്പോൾ SSH സെറ്റായി വിചാരിച്ചിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്ന് കരുതുന്നു. അപ്പോൾ ഇതിപ്പോൾ SSH ആയിട്ടാണ്. നിങ്ങളിപ്പോൾ FTP പ്രോട്ടോകോൾ ആണെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് FTP എന്ന് കൊടുക്കാം. അപ്പോൾ ഏതാണോ, ഏത് പ്രോട്ടോകോൾ ആണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹൈഡ്ര സപ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണ് ഇവിടെ ഫുള്ളുണ്ട്. ഇതാ, ഇത്രയും പ്രോട്ടോകോൾസ് ആണ് ഹൈഡ്ര സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഇതിൻ്റെ ഇത് പേര് കൊടുത്താൽ മതി. ഓക്കെ, ആ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്നാലും നമ്മുടെ വെബ്സൈറ്റ് നോക്കാം. വെബ്സൈറ്റിൽ എങ്ങനെ ഒരു ലോഗിൻ ഫോം റൂട്ട് ഫോഴ്സ് ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. ഞാൻ ഇവിടെ ഒരു വെബ്സൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ സാധാ ഒരു ലോഗിൻ ഫോമിൻ്റെ പോലെ ഇത് ജസ്റ്റ് ഒരു ഡമ്മി സൈറ്റാണ്, വള്ളറബിളായിട്ടുള്ള സൈറ്റാണ്, നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇതിൽ വള്ള തെറ്റ് കൊടുക്കുന്ന സമയത്ത് ഇൻവാലിഡ് അങ്ങനെയൊന്നും കാര്യങ്ങൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈഡ്രയിൽ നമുക്ക് ഹൈഡ്രക്ക് മനസ്സിലാവില്ല ഇത് എങ്ങനെയാണ് ട്രൂ ആണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ഇതിലൂടെ ചെയ്താൽ കിട്ടില്ല. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന ഇൻവാലിഡ് പാസ്വേഡ് എന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു സംഭവം കൊടുത്തിട്ട് പാസ്വേഡ് റെഡി ആവുന്ന സമയത്ത് അത് നമുക്ക് മനസ്സിലാക്കാൻ അത് വെച്ചിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ അത് പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അത് എന്താ വെച്ചാൽ ഒരു ലോഗിൻ ഫോമിൽ എന്തായാലും ആ ഒരു സംഭവം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ആ ഒരു സംഭവം മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ അതിനുള്ള സിൻടാക്സ് കാര്യങ്ങളാണ് ഇന്നിവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിൻ്റെ എന്താണ് നമുക്കിതിൻ്റെ IP കിട്ടണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ടെർമിനൽ എടുത്തിട്ട് പിങ്ക് ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് പിങ്ക് ചെയ്യാം. ഞാനിവിടെ സോറി, HTTP വേണ്ട. ഓക്കെ, അതൊന്ന് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ IP കിട്ടിയിട്ടുണ്ട്. അപ്പോൾ IP ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക എന്നാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനൊന്ന് ക്ലോസ് ചെയ്ത്. ഓക്കെ, IP ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് ചെയ്യാം ഹൈഡ്ര. ഓക്കെ, നമുക്ക് വെർബോസ് വേണം. പിന്നെ അതുപോലെ തന്നെ പാസ്വേഡിൻ്റെ ലിസ്റ്റ് നമുക്ക് നേരത്തെ യൂസ് ചെയ്താൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹോം യൂസർ ഡെസ്ക്ടോപ്പ് എന്താണ് പേര്, hydra.txt. ഓക്കെ, അപ്പോൾ പാസ്വേഡും ഇതുതന്നെയാണ്, ക്യാപിറ്റൽ P അടിക്കുക. സെയിം ആയിട്ട് ഇത് കോപ്പി ചെയ്യാം. ഓക്കെ, ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടാസ്ക് ഒരു R ൽ ഇടാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഇത് ഏത് ഫോമിലാണെന്ന് മനസ്സിലാകണം. അപ്പോൾ ഇതൊരു HTTP പോസ്റ്റാണ് എനിക്കറിയാം, ബട്ട് നിങ്ങൾക്ക് അതെങ്ങനെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഞാനിവിടെ വെബ്സൈറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, വെബ്സൈറ്റിൽ ഇൻ്റർസെപ്റ്റ് ഓൺ ആണ്. ഓക്കെ, ഞാനിവിടെ ഒരു വെറുതെ എന്തെങ്കിലുമൊക്കെ വിടാൻ പോവുകയാണ്, എന്നിട്ട് ലോഗിൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ വെബ്സൈറ്റ് എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ കഴിയും എന്താണിത്, പോസ്റ്റാണ്. കണ്ടോ, HTTP പോസ്റ്റാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായത് HTTP പോസ്റ്റ് മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ പോസ്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തും സെർവറിലോട്ട് സബ്മിറ്റ് ചെയ്യുന്ന സാധനത്തിനൊക്കെ പോസ്റ്റ് ആയിരിക്കും, പോസ്റ്റ് മെത്തേഡാണ്. ഓക്കെ, ആ ഒരു സംഭവം മനസ്സിലായി. അപ്പോൾ നമ്മുടെ ടെർമിനൽ എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ HTTP പോസ്റ്റ് ഫോം എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ ഇതിലോട്ടുള്ള URL കൊടുക്കേണ്ടത്. ഓക്കെ, URL എന്ന് പറയുമ്പോൾ, ഓക്കെ, ഇതിൽ login.php ആണ് അതിൻ്റെ URL. ഓക്കെ, ഒന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, അത് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി അതിന് ഒരു ഡബിൾ കോഴ്സിൻ്റെ ഉള്ളിലാണ് അത് ഇടേണ്ടത്.
നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സ്ലാഷ് വേണം. ഓക്കെ, അപ്പോൾ അതിട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ റിക്വസ്റ്റ് യു ആർ എൽ എടുക്കണം. റിക്വസ്റ്റ് യു ആർ എൽ നമുക്ക് നേരത്തെ പബ്ബിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ബാക്കിയോ കൂടി ഒന്ന്. ഓക്കെ, ബബ്ബ് എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ കഴിയും, ലാസ്റ്റ് അടിയിൽ കാണാൻ കഴിയും യൂസർ നെയിമും പാസ്വേഡും. അപ്പോൾ നമ്മളൊരു യൂസർ നെയിം അടിക്കുന്നുണ്ടെങ്കിൽ ഇതിലാണ് വരുന്നത്. അപ്പോൾ ഞാനവിടെ എസ് എഫ് എഫ് അടിച്ച് ആ സംഭവം ഇവിടെ വന്നിട്ട് കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റിക്വസ്റ്റ് യു ആർ എൽ. അത് നമ്മൊന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, അതൊന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം ഇവിടെ കൊടുക്കുക. ഓക്കെ, ഞാനത് കൊടുത്ത് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ യൂസർ നെയിമിൻ്റെ ഉള്ളിൽ നമ്മൾ യൂസർ നെയിം നേരത്തെ ഒരു വേർഡ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ വേർഡ് ലിസ്റ്റിലുള്ള പാസ്വേഡ് ഇവിടെ ട്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഇത് രണ്ടെണ്ണം ഇടുക, എന്നിട്ട് ക്യാപിറ്റലിൽ യൂസർ എന്ന് എഴുതാം. അതുപോലെ തന്നെ പാസിൻ്റെ അവിടെ ഇത് മാറ്റിയിട്ട് മേലെ രണ്ട് സാധനം ഇടുക, എന്നിട്ട് പാസ് എന്ന് ക്യാപിറ്റലിലാക്കി എഴുതാം. ഓക്കെ, ഇത്ര മതി. ഓക്കെ, ഇനിയൊരു ഒരു റിക്വയർമെൻറ്റും കൂടി കൊടുക്കാനുണ്ട്, ബട്ട് അത് നമ്മുടെ ഈ സൈറ്റിലില്ല. ഓക്കെ, ഞാനൊന്ന് സൂം ഔട്ട് ചെയ്യാം. ഓക്കെ, ശോകം. ഓക്കെ, ഇനിയൊരു സംഭവം കൂടി ഉണ്ട്, അതായത് അത് ഈ സൈറ്റിലില്ല. ഓക്കെ, അത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് യൂസർ നെയിം നോട്ട് വാലിഡ് ആണെന്ന് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ആ ഒരു മൂന്ന് ആർഗ്യുമെൻറ്റ് വേണം. അപ്പം നമ്മൾ അതില്ലാച്ചിട്ട് നമ്മൾ ഇല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ ഫെയിൽഡ് വരും കണ്ടോ. മൂന്ന് ആർഗ്യുമെൻറ്റ്സ് വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, അൺനോൺ സർവീസ് എന്നാണ് വരുന്നത് കണ്ടോ. ഓക്കെ, നമുക്കത് ഇവിടെ എന്തെങ്കിലും ജസ്റ്റ് എം ടി ആക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു സ്പേസ് ഇട്ടിട്ട് കൊടുക്കാം. ഓക്കെ, അൺനോൺ സർവീസ് എന്തെങ്കിലും കൊടുക്കാൻ വിട്ടുപോയോ. ലോഗിൻ ഡോട്ട് പി എച്ച് പി കൊടുത്തു, റിക്വസ്റ്റ് യു ആർ എൽ കൊടുത്തു, എന്താണ് ഗൈസ് കൊടുക്കാൻ വിട്ടുപോയത്. മൈനസ് പി. ഓക്കെ, നമ്മൾ ഐ പി അഡ്രസ്സ് കൊടുക്കാൻ മറന്നിട്ടുണ്ട്. ഓക്കെ, ഇതിവിടെ നമ്മുടെ ടാസ്ക് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇനി ഇത് എൻ്റർ അടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ട്രൈ ചെയ്ത്. ബട്ട് ഞാൻ പാസ്വേഡ് ലിസ്റ്റ് കുറച്ച് ചെറുതാക്കിയിട്ടുണ്ട്, ബട്ട് പാസ്വേഡ് അതിൻ്റെ ടെസ്റ്റ് എന്നാണ് വരേണ്ടത്. ഓക്കെ, കാണാം ഉണ്ടോ. ഇവിടെ ടെസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ ടെസ്റ്റ് എന്ന് വന്നിട്ട് പോലും പാസ്വേഡ് കറക്റ്റ് എന്ന് കാണിച്ചിട്ടില്ല. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു സംഭവം വരുന്നില്ല, അതുകൊണ്ടാണ്. നമ്മളവിടെ എം ടി ആക്കിയാണ് കൊടുത്തപ്പോൾ ഹൈഡ്രക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിൽ എങ്ങനെ ലോഗിൻ ഫോം ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തപ്പോൾ കിട്ടാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു. അതെന്താ വെച്ചാൽ ആ ലോഗിൻ ഫോമിൽ ഇപ്പോൾ ഒരു പാസ്വേഡ് ഇറർ ആവുന്ന സമയത്ത് ഒരു ഇറർ മെസ്സേജ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ മിക്ക വെബ്സൈറ്റിലൊക്കെ വാലിഡേഷൻ ഉണ്ടാകും. ഈ ഒരു ഇറർ ആയി കഴിഞ്ഞാൽ ആ സംഭവം വരുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ടെസ്റ്റ് സൈറ്റ് ആയതുകൊണ്ടാണ് വരാത്തത്. അപ്പോൾ ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അങ്ങനെ ഒരു പാസ്വേഡ് തെറ്റടിക്കുന്ന സമയത്ത് ഒരു ഇറർ വരാത്തത് കൊണ്ട് തന്നെ ഹൈഡ്രക്ക് മനസ്സിലാകുന്നില്ല ഏതാണ് ട്രൂ പാസ്വേഡ് അല്ലെങ്കിൽ ഏതാണ് തെറ്റായ പാസ്വേഡ് എന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, എനിവേ ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചെന്ന് നിങ്ങൾക്ക് ആ ഒരു സിൻടാക്സ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, ഇപ്പോൾ ഓക്കെ, നിങ്ങളിപ്പോൾ ഇവിടെ നമ്മൾ പോസ്റ്റ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇത് പോസ്റ്റ് മെത്തേഡ് ആയതുകൊണ്ടാണ്. ഞാൻ നേരത്തെ കാണിച്ചു ബബ്സ്യൂട്ട് എടുത്തപ്പോൾ പോസ്റ്റ് ആയതുകൊണ്ടാണ്. ഇനി അഥവാ ഗെറ്റ് ആണെങ്കിൽ നിങ്ങളിവിടെ ഗെറ്റ് എന്ന് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇത് HTTP ആയിരുന്നു, ഇപ്പോൾ അഥവാ HTTPS ആണ് HTTPS. ഇനി അഥവാ HTTPS പോസ്റ്റ് ആണെങ്കിൽ പോസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, ആ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് സിൻടാക്സ് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനി കൂടുതൽ വീഡിയോസുകൾ എന്തൊക്കെ വേണ്ടത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായിട്ടാണെന്ന് കരുതുന്നത്. ഇപ്പോൾ ഇതുവരെ വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തവരെങ്കിൽ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ ലവ് യു ഗൈസ്, ബൈ ബൈ. ആക്ക് ഫെൽസ് അടുത്തിടക്കിട്ടുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.